എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് പാറ്റേൺ എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ഫാബ്രിക്കിലേക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊരു നാലഞ്ച് മെത്തേഡ് പറയുന്നുണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൽ. കുറെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലതൊക്കെ മറന്നിരിക്കുന്നതായിരിക്കും, ചിലപ്പോ നമ്മളിത് ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അറിയുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമെങ്കിലും പുതിയതുണ്ടാവും. അതുപോലെ പുതിയതായിട്ട് അറിയാത്തവരാണെങ്കിൽ ശരിക്കും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതിൽ ഓരോ മെത്തേഡിലും വേണ്ട ടിപ്സും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ മേടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, അതിൽ നിന്നും ഓൾ വേണം സെലക്ട് ചെയ്യാൻ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ തുണിയിൽ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ വരയ്ക്കുന്ന പോലെ കൈകൊണ്ട് നമ്മളുടെ ഡിസൈൻ ഈ തുണിയിൽ വരയ്ക്കുകയാണ്. അപ്പോൾ വരയ്ക്കാനറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ വരയ്ക്കാനുള്ള ഡിസൈൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തുണിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? അപ്പോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഞാൻ പേനയും പെൻസിലൊക്കെ ഉപയോഗിക്കില്ല, അതുപോലെ തുണിയിൽ വരയ്ക്കുമ്പോൾ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ തുണിയിൽ നമുക്ക് വരയ്ക്കാൻ ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പേപ്പറിൽ വരയ്ക്കുന്ന പെൻസിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഈ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ വരയ്ക്കാം. പക്ഷേ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ഡാർക്കാക്കിയിട്ട് വരയ്ക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന തുണി നൂലൊക്കെ ലൈറ്റ് കളറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് വരച്ച് കഴിയുമ്പോൾ പിന്നെ വാഷ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ക്ലീൻ ആയിട്ട് പോവില്ല. അതുപോലെ അതിൻ്റെ കളർ പെൻസിലിൻ്റെ കളർ നൂലുമൊക്കെ ചിലപ്പോൾ പിടിക്കും. അപ്പോൾ അതുകൊക്കെ അത് കാരണം ഒരുപാട് ഡാർക്കാകാതെ നോക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇതുപോലത്തെ ടെയിലേഴ്സ് ചോക്ക് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ കുറച്ച് വലുതാണ്, ഞാൻ ഉപയോഗിച്ചിട്ട് ചെറുതായതാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നൂലും ഇതൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചുരിദാറല്ല, തുണികളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചോക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് വരച്ച് കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈനൊക്കെയാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് ഈ ചോക്ക് കൊണ്ട് നമ്മൾ വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്ന പെൻസിലുകൾ. ഇതിപ്പോൾ ഞാൻ നാട്ടിലെ തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂരിലുള്ളൊരു ടൗണിലുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നൂലും ഇതൊക്കെ മേടിക്കുന്ന കടകളിൽ നോക്കിയാൽ കിട്ടും. ഇപ്പോൾ ബ്ലാക്കും വൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ കളർ ഏതാണോ ആ കളർ അനുസരിച്ചിട്ട് വേണം നമ്മൾ പെൻസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ തുണിയിൽ ഞാൻ വൈറ്റ് കളർ കൊണ്ട് വരയ്ക്കുമ്പോൾ അത്ര വിസിബിൾ അല്ല, പക്ഷേ കറുപ്പ് കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് നന്നായി കാണാൻ പറ്റും. അപ്പോൾ ഏത് കളറ് തുണിയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഏത് കളർ പെൻസിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ തുണിയുടെ കളർ മാത്രമല്ല നൂലിൻ്റെ കളറും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ വൈറ്റ് ത്രെഡ് കൊണ്ടൊക്കെയാണ് തുന്നണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ആ ത്രെഡിൽ ബ്ലാക്ക് കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ പെൻസിൽ നമുക്ക് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രെഡ് പോലെ കാണാം. അപ്പോൾ ആ നൂലിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പേപ്പർ കൊണ്ടാണ് ഈ പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പേപ്പർ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ തുമ്പ് നമ്മൾ കൂട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തുമ്പ് കിട്ടും. ഇപ്പോൾ ഈ പെൻസിലിൻ്റെ തുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പരന്നിരിക്കുന്ന ഷേപ്പ് പോലെയാണ് ഇടുക. സാധാരണ പെൻസിൽ പോലെ വല്ലാണ്ട് കൂർത്തിട്ടല്ല ഇരിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ അറ്റം ഷാർപ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം അപ്പോൾ കൂടുതൽ നീളത്തിൽ നമുക്ക് കിട്ടും. ഇനി അത് ആ ഭാഗം നമ്മൾ ഒന്ന് പെൻസിൽ സാധാരണ പെൻസിൽ ചേർത്തുന്ന ഷാർപ്പ്നർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡൊക്കെ വെച്ചിട്ടൊന്ന് ഷാർപ്പ് ചെയ്തെടുത്താൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പെൻസിലുകളാണ്. ഇത് ഞാനിവിടെ ഡൈസോ എന്നുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിവിടെ യു എയിലാണ് ഇപ്പോൾ. അപ്പോൾ ഡൈസോ ജപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് സ്റ്റോറാണ്. അത് പുറത്തുള്ളവർക്കൊക്കെ അറിയാം, കേരളത്തിലില്ല എന്നാണ് എൻ്റെ അറിവ്. ഇത് സാധാരണ പെൻസിൽ പോലെയാണ്, പക്ഷെ നമ്മൾ ക്ലോത്തിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഫാബ്രിക് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത്തരം പെൻസിലുകൾ നമുക്ക് സാധാരണ പെൻസിൽ ഷാർപ്പ്നർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷാർപ്പാക്കാൻ പറ്റും. പിന്നെ തുണിയിലൊക്കെ വരയ്ക്കുമ്പോൾ ഇതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ തുന്നി കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റേൺ
മാച്ചുകൾ വാഷ് ചെയ്ത് കളയാനൊക്കെ ഒന്നുകൂടി നല്ലത് ഇങ്ങനത്തെ ഫാബ്രിക് പെൻസിലുകൊണ്ട് വരയ്ക്കുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ പേപ്പറിലുള്ളൊരു പാറ്റേൺ നമുക്ക് എങ്ങനെ തുണിയിലേക്ക് വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാറ്റേൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു പേപ്പറിൽ വരച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പേപ്പറിൽ ഇപ്പം നിങ്ങൾ പാറ്റേൺസിൻ്റെ ബുക്കൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ മേടിച്ചൊരു ബുക്കിലുള്ള പാറ്റേണോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത ഒരു പാറ്റേണോ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ എങ്ങനെയാണ് ക്ലോത്തിലേക്ക് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കാർബൺ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ സ്റ്റേഷനറി കടയിൽ നിന്നും ഒക്കെ മേടിക്കാൻ കിട്ടും, പിന്നെ എംബ്രോയിഡറിയുടെ സാധനങ്ങൾ മേടിക്കുന്ന കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പല കളറിൽ നമുക്ക് കിട്ടും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നതാണ്. അപ്പോൾ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, യെല്ലോ, അങ്ങനെ പല കളറിൽ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ മഞ്ഞയും കറുപ്പുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ തുണി, നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെയും അതുപോലെ തന്നെ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെയും കളർ അനുസരിച്ച് വേണം ഏത് കാർബൺ പേപ്പർ യൂസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ളൊരു തുണിയൊക്കെ ആണെങ്കിൽ, കറുപ്പ് അങ്ങനത്തെയൊക്കെ തുണിയാണെങ്കിൽ നമ്മൾ വൈറ്റ് കളറൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഏത് തുണിയുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ കാർബൺ പേപ്പർ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തുന്നുന്ന, അപ്പോൾ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് കളർ നൂലൊക്കെയാണ്, ഒരു വെള്ള പോലത്തെ നൂലാണ് അല്ലെങ്കിൽ ലൈറ്റ് കളർ നൂലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കാർബൺ പേപ്പറൊക്കെ ഇട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ കറുത്ത കളർ ആ നൂലുമ്മ കയറും. അപ്പോൾ നൂലിൻ്റെ ഭംഗി പോവും. നമ്മൾ തുന്നി കഴിഞ്ഞ് വരുമ്പോൾ നൂലിൻ്റെ ഭംഗി പോവും. അപ്പോൾ നമ്മൾ നൂലിൻ്റെ കളറും കൂടി നോക്കിയിട്ട് വേണം കാർബൺ പേപ്പറിൻ്റെ കളർ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള തുണി കുറച്ച് ലൈറ്റ് കളറായത് കാരണം നമുക്കിവിടെ ബ്ലാക്ക് കളറ് കാർബൺ പേപ്പർ വെച്ചിട്ട് വരച്ചാലാണ് നമുക്കിതിൽ തെളിഞ്ഞ് കാണുള്ളൂ. അപ്പോൾ നമുക്കിത് വരയ്ക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത് എന്ന് നോക്കിയിട്ട് ആ വരയ്ക്കേണ്ട ഭാഗത്ത് നമ്മൾ കാർബൺ പേപ്പർ വെക്കുകയാണ്. അപ്പോൾ കാർബൺ പേപ്പറിന് മഷിയുള്ള ഇങ്കുള്ളൊരു ഭാഗമുണ്ട്, ബാക്ക് സൈഡും ഉണ്ട്. അപ്പോൾ ഇങ്കുള്ള ഭാഗം തുണിമ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ വരയ്ക്കാനുള്ള പാറ്റേൺ അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു പെൻസിലോ പേനയോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് ഈ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ മുറുക്കത്തിൽ തന്നെ വരച്ചു കൊടുക്കണം. വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ താഴേക്ക് അത് പതിയില്ല. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന നമ്മൾ കാർബൺ പേപ്പർ എടുക്കുമ്പോൾ ഒരുപാട് ഉപയോഗിച്ച് പഴകിയ കാർബൺ പേപ്പർ ആവരുത്, കാരണം കുറേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു മഷി കഴിയും. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്താലും അത് അത്ര പതിഞ്ഞു വരില്ല. അതൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെൻസിൽ വല്ലാണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു പെൻസിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊരു മയമ നിറത്തിലുള്ള ഒരു പെൻസിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പേപ്പർ ഇങ്ങനെ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അങ്ങനെ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് പേപ്പർ നീങ്ങിപ്പോകുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ പേപ്പറും തുണിയും കൂടി ഇട്ടൊരു പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു ഇത് വെക്കുകയും, ഞാനിപ്പോൾ ജസ്റ്റ് പിടിച്ചിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ സൗകര്യം പോലെ വല്ല വെയിറ്റൊക്കെ വെച്ചിട്ട് വരച്ചാൽ മതി. നമ്മുടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം ശരിയായിട്ടുണ്ടോന്ന്. ഇപ്പോൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചതിലിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗം ചെറുതായിട്ട് തെളിയാണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇലയുടെ ഭാഗത്തും ഇതൊക്കെ ചെറുതായിട്ട് പതിഞ്ഞിട്ടില്ല എന്ന് സംശയം തോന്നണമെങ്കിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കളർ ത്രെഡൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാർക്കാക്കി വരയ്ക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് കാണുന്ന പോലെ വരച്ചാൽ മതി, കാരണം നമുക്കിതൊക്കെ പിന്നെ മാഞ്ഞ് പോവാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം. ഇത്രയും നേരം നമ്മൾ ഡിസൈൻ വരച്ചത് കുറച്ച് കട്ടിയുള്ള തുണിയിലായിരുന്നു. അപ്പോൾ ഉപയോഗിച്ചിരുന്ന തുണി നല്ല കട്ടിയുള്ള തുണിയായിരുന്നു. ഇനി നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടത് കട്ടി കുറഞ്ഞ തുണിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി, ഇപ്പോൾ ഈ തുണി എന്ന് പറഞ്ഞാൽ കട്ടിയും കുറവാണ്, പിന്നെ കളറും ലൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റാണ് ഈ തുണിയുടെ കളർ. അപ്പോൾ ലൈറ്റ് കളറായിട്ടുള്ള തുണിയാണ്, കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസൈൻ താഴെ വെച്ചാൽ തന്നെ ആ ഡിസൈൻ നമുക്ക് ഈ തുണിയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രേസിങ് പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ തുണി ഡിസൈൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ട പെൻസിലുകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി
കട്ടിയുള്ള തുണിയിൽ തന്നെ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്യാണ്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിളിൽ ഗ്ലാസ്സിൻ്റെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസ്സിൻ്റെ ഏതെങ്കിലും ടേബിൾ, കോഫി ടേബിളോ ഡൈനിങ് ടേബിളോ ഒക്കെ ഗ്ലാസ്സിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഞാനിപ്പോൾ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോണിലെ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ അങ്ങനെ ഏതെങ്കിലും താഴെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ട പാറ്റേൺ അതിൻ്റെ മുകളിൽ വയ്ക്കുക, അതിൻ്റെ മുകളിൽ തുണി വയ്ക്കുക. അപ്പോൾ നമുക്ക് പാറ്റേൺ ഈ ക്ലോത്തിൽ കാണാൻ പറ്റും. ഇത് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും, നമ്മൾ പേപ്പറിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലോത്തിലും നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഈ ഒരു മെത്തേഡിൽ വരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഏത് പെൻസിലാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. കുറച്ച് വലിയ ഡിസൈനൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതനുസരിച്ച് താഴെയുള്ള ലൈറ്റും നീക്കി കൊടുക്കേണ്ടി വരും ഡിസൈൻ്റെ താഴെ വരുന്ന രീതിയിൽ. ഇനി നമുക്ക് ഡ്രോയിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ട്രേസിംഗ് പേപ്പർ. നമ്മൾ സാധാരണ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ട്രേസിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കും മേടിക്കാൻ കിട്ടുന്നതും ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാറ്റേൺസ്, എംബ്രോയിഡറിക്ക് വേണ്ട പാറ്റേൺസ് ഞാൻ പറഞ്ഞു, നമുക്ക് ബുക്കായിട്ട് മേടിക്കാൻ കിട്ടും. അതിനേക്കാളും ഇപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ബുക്കുമ്മയൊക്കെ എന്തെങ്കിലും ഒരു ഡിസൈനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു തുണിയും ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയിൽ ഇവിടെ സ്ട്രോബെറിയുടെ ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ നമുക്ക് വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ട്രേസിംഗ് പേപ്പറുമൊക്കെ നമുക്ക് ഈ ഡിസൈൻ താഴെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേസിംഗ് പേപ്പറിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രേസിംഗ് പേപ്പറിൽ ആദ്യം വരയ്ക്കുക, അതിനുശേഷം ട്രേസിംഗ് പേപ്പറിൽ നമ്മൾ വരച്ചെടുത്ത പാറ്റേൺ നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് തുണിയിലേക്ക് പകർത്താൻ പറ്റും. അപ്പോൾ ട്രേസിംഗ് പേപ്പർമ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പേന കൊണ്ട് വരയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും വരയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ സി ഡി മാർക്കറുകൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ സി ഡി മാർക്കർ വെച്ചിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും, അധികം പ്രഷറൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലൊക്കെയുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ടാബിൻ്റെ മുകളിൽ ടാബിലൊരു ഡിസൈൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ്റെ മുകളിൽ ഇതുപോലെ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് സി ഡി മാർക്കർ വെച്ചിട്ട്, അപ്പോൾ ഇതിലൊക്കെ എപ്പോഴും സി ഡി മാർക്കർ തന്നെയാണ് ഏറ്റവും നല്ലത്, സി ഡി മാർക്കർ വെച്ചിട്ട് അതൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ടച്ച് സ്ക്രീനായിട്ടുള്ള ഫോൺ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. വരയ്ക്കുമ്പോൾ അധികം അമർത്തി വരയ്ക്കാതിരിക്കുക, നമ്മുടെ സ്ക്രീൻ കേടാവാത്ത രീതിയിൽ വരച്ചെടുക്കാൻ മാത്രം നോക്കിയാൽ മതി. അവസാനമായിട്ട് ഒരു ടൂളും കൂടി നമുക്ക് കാണാം. ഇതെന്ന് പറഞ്ഞാൽ ട്രേസിംഗ് വീൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഞാനിവിടെ യു എയിൽ നിന്ന് മേടിച്ചതാണ്, മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വീല് പോലെയാണ് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് പല്ലുകളുള്ളൊരു വീല് പോലെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലധികം തുണികളിലൊക്കെ ഒരുമിച്ച് വരയ്ക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. നമ്മൾ പെൻസിൽ ട്രേസിംഗ് പേപ്പർ കാർബൺ പേപ്പർ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ല അമർന്ന് കിട്ടും ഇതുകൊണ്ട് വരയ്ക്കുമ്പോൾ, കാരണം ഇതിൻ്റെ മുള്ളുമുള്ളു പോലെയായ കാരണം എല്ലാതും നല്ല അമർന്ന് ഇങ്ങനെ കുത്തുവീണ പോലെ വരും. അപ്പോൾ ഇത് പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഡിസൈനൊക്കെ വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് വെച്ചിട്ട് ഈ റോൾ ഇങ്ങനെ വരച്ചെടുക്കാൻ. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻസും അല്ലെങ്കിൽ കുറച്ച് വലിയ ഡിസൈൻ അതൊക്കെ വലിയ ഡിസൈനിൻ്റെ ചുറ്റും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനൊക്കെ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ പിസ കട്ടറൊക്കെ നമ്മൾ ചെയ്യുന്ന ഉപയോഗിക്കുന്ന പോലെയാണ് ഇത് ഉപയോഗിക്കുക. ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഡോട്ടുകൾ താഴെ വന്നിട്ടുണ്ടാവും. പക്ഷേ കാർബൺ പേപ്പർ വെക്കണം നമ്മൾ, ഞാനിപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ആ ഡോട്ടുകൾ അവിടെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതോ അതല്ലെങ്കിൽ മറന്നു പോയതൊക്കെ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചതിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ചുരിദാറിൻ്റെ കുർത്തയുടെ ഒക്കെ കഴുത്തും സ്ലീവ്സൊക്കെ മാർക്ക് ചെയ്യുക അങ്ങനത്തെ വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ
അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കുർത്ത എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതും ഒരു ബേസിക് സ്റ്റിച്ചസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു കുർത്ത ഡിസൈൻ ചെയ്യാന്നുള്ളതായിരിക്കും അടുത്തൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.